നമസ്കാരം. റിവ്യൂ കോക്ടെയിൽ മലയാളം റെസിപ്പി പ്ലാഷ്കാസ്റ്റ് ഡോട്ട് കോം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ടർക്കിഷ് ഐറ്റമാണ് പിടിച്ചിരിക്കുന്നത്. ഒരു ടർക്കിഷ് സ്റ്റൈൽ തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ടുള്ള കുറച്ച് ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ഐറ്റങ്ങളൊക്കെ വേണം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന വഴിക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം, എന്തേരം വേണം, എപ്പോഴാണ് ചേർക്കേണ്ടതെന്നൊക്കെ നമുക്ക് കാണാം. എന്നാലും അതിനു മുമ്പ് ലിസ്റ്റൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം. പക്ഷേ അതിനു മുമ്പ് മറക്കരുത്, റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പി ഫ്ലാഷ്കാസ്റ്റ് ഡോട്ട് കോം ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ നമുക്കിത് മാറിനേറ്റ് ചെയ്യാനുള്ള ഒരു പേസ്റ്റ് ഒന്ന് സെറ്റപ്പാക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണ് തൈരെടുത്തു. അതിൻ്റെ കൂടുതൽ ഒരു 2 തക്കാളി അരച്ച് പേസ്റ്റാക്കി അങ്ങ് ചേർത്തു. 1 ടേബിൾ സ്പൂണ് മാത്രം ഒലിവ് ഓയിൽ ചേർക്കുകയാണ്. 1-2 ടീസ്പൂണ് വിനാഗർ ചേർത്തു. ഇനി നമ്മുടെ ആദ്യത്തെ സെറ്റ് പൊടികൾ ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, നമ്മുടെ മുളക് പൊടി ഏകദേശം 1 ടീസ്പൂണോളം ഉണ്ട്, പപ്രിക ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകത്തിൻ്റെ പൊടിയുണ്ട്, കുറച്ച് കുരുമുളകിൻ്റെ പൊടിയുണ്ട്, പിന്നെ ചിക്കൻ മസാല പൗഡറുണ്ട്. ഈ 6 ഐറ്റങ്ങൾ നമ്മളിങ്ങ് ചേർക്കുകയാണ്. അടുത്തത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചി ചതച്ചത്, 6 അല്ലി വെളുത്തുള്ളി ചതച്ചത് നമ്മളിങ്ങനെ ചേർത്തു. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ കറുവാപ്പട്ടയുടെ പൊടി ഏകദേശം ഒരു സ്വല്പം ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണോളം മാത്രം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പേഴ്സ്ലി നമ്മൾ 1/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തു. നമുക്ക് ഇവനെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു 1/2 കിലോ ചിക്കൻ വിത്ത് ബോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കൻ വിത്ത് ബോണ് അതിൻ്റെ കൂടെ അങ്ങ് ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് പുരട്ടുക. എല്ലാ പീസയിലും ശരിക്കും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് പുരട്ടുക. ഇനി ഇവനൊരു 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നമുക്കിനി ഇതിനുള്ള സോസ് ഒന്ന് റെഡിയാക്കണം. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂണ് ബട്ടർ ഞാനൊന്ന് ഉരുക്കുവാണ്. ആ ബട്ടർ ഇങ്ങനെ ഉരുകി വരുമ്പോൾ ഞാനൊരു കുറച്ച് മൈദ ഇതിൻ്റെ അകത്ത് ചേർക്കുവാണ്. ഏകദേശം 2 ടീസ്പൂണോളം മൈദ ചേർത്തു. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. 1-2 മിനിറ്റ് ഈ മൈദ ഇതിൻ്റെ അകത്ത് ബട്ടറിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് റെഡിയായി വരട്ടെ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ഒഴിക്കുകയാണ്. മുക്കാൽ കപ്പ് പാലൊഴിച്ചു. ഇനി 1 ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നമുക്കിവനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിങ്ങനെ കുറുകി വരുന്നുണ്ട്, ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ആ സമയത്ത് അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തു. 1/2 ടീസ്പൂൺ തന്നെ നമ്മുടെ നട്മക്ക് പൗഡറും ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അണ്ട അതിങ്ങനെ കുറുകി നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റും കൂടെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇവനെ ഒന്ന് ചൂടാക്കുകയാണ്. ഇത് മതി, ഞാൻ സ്റ്റൗ അങ്ങ് നിർത്തി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത സ്റ്റെപ്പിൽ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ശരിക്കും ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കുകയാണ്. അധികമൊന്നുമില്ല, മൊത്തം പാത്രത്തിൽ ഒന്ന് പരന്ന് ഇരിക്കാനുള്ള എണ്ണയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുകയാണ്.
എല്ലാം ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്നാക്കി കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു സൈഡ് നമ്മളൊന്ന് ഫ്രൈ ചെയ്യും. രണ്ട് മിനിറ്റ് ഒരു സൈഡ് നമ്മൾ ഫ്രൈ ചെയ്തു. ഇനി ഒന്ന് തിരിച്ചിടുകയാണ്, എല്ലാ പീസും ഒന്ന് തിരിച്ചിടുക. വീണ്ടും ഹൈ ഫ്ലെയിമിൽ ആ സൈഡും കൂടെ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമ്മൾ ഫ്രൈ ചെയ്യും. അപ്പോൾ ആ സൈഡും നമ്മളൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തു. ഇനി നമ്മളിത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുകയാണ്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മളിവിനെ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. ഒരു പത്ത് മിനിറ്റ് അവനവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് അവനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചു. ഒരു ശകലം അഡീഷണൽ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇനി ഒരു കുറച്ചൊന്ന് വറ്റിച്ചും കൂടി എടുക്കാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചു, എന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. മാറ്റിയിട്ട് ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ കുറച്ച് ഐറ്റങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സോസ് ഈ ചിക്കൻ പീസുകളുടെ മുകളിലേക്ക് നമ്മൾ കുറേശ്ശെ ഒഴിക്കുകയാണ്. മൈദ ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് പാലൊഴിച്ച് റെഡിയാക്കിയ നമ്മുടെ സോസ്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മോസറല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ അങ്ങ് വിതറുകയാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോസറല ചീസ് അങ്ങ് വിതറി. ഇനി മുകളിൽ ഒരു കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അങ്ങ് വിതറി. ഇനി ഇവനെ അടച്ചു വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും കൂടെ നമ്മൾ വേവിക്കും. അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് അടച്ചു വെച്ചങ്ങ് ഒന്ന് വേവിച്ചു ലോ ഫ്ലെയിമിൽ. ഞാൻ സ്റ്റൗ അങ്ങ് നിർത്തി ഐറ്റം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സെറ്റപ്പായി റെഡിയായി ഇരിപ്പുണ്ട് നമ്മുടെ ടർക്കിഷ് ചിക്കൻ. കണ്ടില്ലേ, ആ ചീസൊക്കെ ഇങ്ങനെ അങ്ങ് മെൽറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് മിക്സായി റെഡിയായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. റെസിപ്പി ഫ്ലാഷ് കാർഡ്സ് .com ഒന്ന് സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത്.